നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ്ട് മിഥുന മാസം രണ്ടാം തീയതി ഞായറാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രം പറയുമ്പോൾ അത്ത നക്ഷത്രം കുറച്ച് സമയം കഴിയുമ്പോൾ മാറും എന്നാലും ഇന്നത്തെ ഉദയ ഉദയനക്ഷത്രം വരുന്ന അത്തനക്ഷത്രമാണ് ബർത്ത്ഡേ ഒക്കെ നോക്കുന്നവരും അത്ത നക്ഷത്രം തന്നെ എടുക്കണം കാരണം ആറ് നാഴിക കൂടുതലുണ്ട് അപ്പോൾ ഇന്ന് അത്ത നക്ഷത്രം ദശമിയാണ് ഞായറാഴ്ചയാണ് ഇതെല്ലാം കൊണ്ടും നല്ല ദിവസമാണ് അപ്പോൾ സന്തോഷപ്രദമായ ദിവസമാണ് അവധി ദിവസമാണ് അവധി ദിവസമൊക്കെ നല്ല ദിവസം വരിക നല്ല നക്ഷത്രം വരിക എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ ടെൻഷനൊക്കെ മാറി നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അന്നും കൂടി സന്തോഷപ്രദമായ ദിവസം അല്ലെങ്കിൽ വീടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ വീട്ടിനകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനിട വരും അതുകൊണ്ട് നല്ല ദിവസം അവധി ദിവസം കിട്ടുന്നത് നല്ലതാണ് നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കുടുംബസമേതം ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ദിവസം തന്നെയാണ് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത് ഡേയിലൂടെ നമുക്ക് വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സൂര്യനൊരു പ്രത്യേകതയുള്ളത് കുറച്ച് അലച്ചിലുണ്ടാക്കുന്ന ദശാനാഥനാണ് അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും വന്നു ചേരും അപ്പോൾ ഈ അലച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്യണം നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അസ്വൈരതകൾ ഉണ്ടാകാനിട വരും അതിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം പ്രധാനമായിട്ട് ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ തൊഴാൻ ശ്രമിക്കണം സൂര്യഭഗവാനെ തൊഴുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് സൂര്യൻ ശരിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ജീവനം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ ഇല്ലെങ്കിൽ സോളാർ സിസ്റ്റം തന്നെ ഇല്ല പ്രകൃതി തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ സൂര്യനെ ഇഷ്ടദേവതയായി ആരാധിക്കണം എന്നാ സൂര്യന് ഏത് ദേവൻ ആയിട്ട് വേണോ പ്രാർത്ഥിക്കാവുന്നതാണ് സൂര്യഭഗവാനെ തൊഴുകയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം അതുപോലെ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ഈ അത്ത അത്തനക്ഷത്രത്തിൻ്റെ അന്നോ ഭഗവാന്റെ അടുത്ത് പോയി ജലധാരയും മൃത്യുൻ്റെ അർച്ചനയും നടത്തണം കാരണം ടെൻഷനും അസ്വസ്ഥതയും അസ്വസ്ഥതയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മഹാമൃത്യുൻ്റെ യന്ത്രം ഏകരക്ഷയായിട്ട് കിട്ടിക്കൊള്ളണം ഒരു വർഷത്തേക്ക് മതി ചെയ്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇട്ടുകൊള്ളണം കാരണം അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തിക്ക് ആദിത്യൻ പ്രശസ്തിയെ തരുമെന്നാണ് പ്രകാശിക്കൂ എന്നാണ് അപ്പം പ്രകാശത്തെ അല്ലെങ്കിൽ കുറച്ച് കളയും നമുക്ക് കിട്ടാനുള്ള ഓരോന്നിനും സമയത്തിന് കിട്ടാതെ ആക്കും അല്ലെങ്കിൽ പ്രമോഷൻ അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ വിദ്യയിൽ പുരോഗതി അതുപോലെ മറ്റ് അംഗീകാരങ്ങൾ ഒക്കെ തരാൻ സഹായിക്കും അപ്പോൾ അതിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടി ഈ പ്രതിവിധികൾ ചെയ്തു അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ പോകുന്ന ദിവസമാണ് ഞായറാഴ്ചയാണ് പ്രധാനമായിട്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ പേരും വൈകുന്നേര സമയത്തൊക്കെയാണ് ഔട്ടിങ്ങിനും അല്ല അതുപോലെ വല്ല ഫങ്ഷനും ബന്ധുവീടുകളിലും ഒക്കെ പോകുന്നത് അപ്പോൾ ഈ സമയം നമുക്ക് രാഹു കാലം നോക്കി രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ് സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കും അവൻ അവൻ്റെ കണ്ട്രോളിലാക്കും അത് വരാതിരിക്കാൻ വേണ്ടി രാഹു കാലത്തിന് മുമ്പോ രാഹു കാലത്തിന് ശേഷമോ യാത്ര തിരിക്കുക രാവുകാലം വരുന്നത് അന്ന് നാല് മുപ്പത് തൊട്ട് ആറ് മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ശരിക്ക് മണി വരെ അഞ്ച് മണി എട്ട് മിനിറ്റ് തൊട്ടേ രാവുകാലം ആരംഭിക്കുള്ളൂ അത് ആറു മണിക്ക് തീരുവില്ല ആറ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനെ തീരുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം നമുക്ക് യാത്ര തിരിക്കാൻ അതുപോലെ അഭിജിത് മുഹൂർത്തം വരുന്നതും അന്നത്തെ ദിവസം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെയാണ് അഭിജിത് മുഹൂർത്തം അപ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ യാത്ര ആ ഡേ മൊത്തം നമ്മൾ യാത്ര ചെയ്തേ പറ്റുള്ളൂ നമ്മൾ എല്ലാ യാത്രയിലാണ് ആ സമയത്തുള്ള ട്രാഫിക് ജാം അല്ലെങ്കിൽ ശരിക്ക് സിഗ്നലിൽ പെട്ട് നിൽക്കുന്ന സമയമാണ് രണ്ട് സമയങ്ങളുണ്ട് ഗുളികൻ്റെയും യമഖണ്ഠൻ്റെയും കാലഘട്ടം അത് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മണി എട്ട് മിനിറ്റ് വരെ ഗുളികനും പന്ത്രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് തൊട്ട് ശരിക്ക് രണ്ട് മണി വരെ യമ യമഖണ്ഠനും ഈ രണ്ട് സമയവും നമ്മൾ എടുക്കരുത് കാരണം സിഗ്നലിൽ പാസ് ചെയ്താൽ നമുക്ക് പെറ്റി കിട്ടും അന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും ആ സമയം നമ്മൾ ഒഴിവാക്കണം ആ സമയത്ത് നമ്മൾ ശരിക്ക് സൈലൻ്റ് ആയി നിൽക്കുന്നതാണ് നല്ലത് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങണം ഇറങ്ങേണ്ടതാണ് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അതുപോലെ ചൂടുകളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഇട്ടുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുന്നത് വളരെ ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം